നമസ്കാരം ഞാൻ രഘു ബാലകൃഷ്ണൻ ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞ് ലോക സാഹിത്യത്തിലെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നതും ലോക ക്ലാസിക്കുകൾ ഉൾപ്പെട്ട ഒരു സമ്പദമായ സമ്പ്രദായമാണ് മാജിക്കൽ റിയലിസം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൻ്റെ തുടക്കത്തിലാണ് മാജിക്കൽ റിയലിസം എന്ന വാക്ക് കൂടുതലായും ഉപയോഗിക്കപ്പെട്ടു തുടങ്ങിയത് ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരൻ അലജോ കാർപ്പൻഡിയർ പിന്നെ അർജൻറ്റീനയിലെ എഴുത്തുകാരൻ ബോർഗസ് എന്നിവരാണ് ആദ്യമായി അവരുടെ കഥകളിലൊക്കെ മാജിക്കൽ റിയലിസം ഉപയോഗിച്ചു തുടങ്ങിയത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തന്നെ ഫ്രാൻസ് കാഫ്ക എഴുതിയ മെറ്റമോർഫോസിസ് എന്നൊരു കഥയുണ്ട് അതിൽ ഒരു സെയിൽസ്മാൻ രാവിലെ ഉറക്കമണിറ്റ് കഴിയുമ്പോൾ അവൻ മനസ്സിലാവുന്ന അവൻ മറ്റൊരു ജീവിയായി മാറി എന്ന് മനസ്സിലാവുകയും അവന് സമൂഹത്തിൽ ലഭിച്ചുകൊണ്ടിരുന്ന സന്തോഷവും അല്ലെങ്കിൽ ലഭിച്ചു കൊണ്ടിരുന്ന ബഹുമാനവും എല്ലാം നഷ്ടപ്പെടുന്ന ഒരു കഥയുണ്ട് മെറ്റമോർഫോസിസ് കാഫ്കയുടെ മെറ്റമോർഫോസിസ് ഒരുപക്ഷെ മാജിക്കൽ റിയലിസത്തിൻ്റെ ഗണത്തിൽ പെടില്ലായിരിക്കും പക്ഷേ കഥയുടെ സാമാന്യ രീതിയിൽ നിന്നും അല്ലെങ്കിൽ നോവലിൻ്റെ സാമാന്യ രീതിയിൽ നിന്നും വഴിമാറി എഴുതി തുടങ്ങുന്ന ഒരു അവസ്ഥയാണ് മെറ്റമോർഫോസിസിലൂടെ കാണാൻ കഴിയുന്നത് നമുക്ക് അറിയാം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് മാജിക്കൽ റിയലിസത്തിൻ്റെ ഒരു ബൂം അതായത് ലാറ്റിൻ അമേരിക്കയിലെ നോവലുകൾ നമ്മുടെ വിശ്വവിഖ്യാതനായ ഗബ്രിയേല ഗാർസിയ മാർക്യൂസ് അതായത് മാജിക്കൽ റിയലിസത്തിൻ്റെ തലതൊട്ടപ്പൻ അല്ലെങ്കിൽ അപ്പോസ്തലൻ എന്നുവരെ വിശേഷിപ്പിക്കാവുന്ന വ്യക്തിയാണ് മാർക്യൂസ് മാർക്യൂസിൻ്റെ കഥകൾ ഏറ്റവും വിഖ്യാതമായ നൂ ഏകാന്തതയുടെ നൂറ് വർഷങ്ങൾ വൺ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ് അതുപോലെ എല്ലാ കഥകളും എഴുതി പ്രസിദ്ധീകരിച്ച ഒരു കാലയളവ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ തുടങ്ങുകയാണ് മാർക്കീസിൻ്റെ ഒരു സുവർണകാലം ലാറ്റിനമേരിക്കൻ നോവലുകളാണ് അല്ലെങ്കിൽ ലാറ്റിനമേരിക്കയാണ് മാജിക്കൽ സിത്തൻ്റെ ഈറ്റില്ലം എന്ന് വിശേഷിപ്പിക്കാവുന്നത് പിന്നെ അതിനെ തുടർന്ന് ജപ്പാനിലെ എഴുത്തുകാർ അല്ലെങ്കിൽ അമേരിക്കയിലെ എഴുത്തുകാർ ലോകപ്രശസ്തരായ മറ്റു പല എഴുത്തുകാരും മാജിക്കൽ റിയലിസത്തിൻ്റെ വഴി പിന്തുടർന്നു പക്ഷേ നമുക്കറിയാം എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിരുന്നത് എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു ഗുരുനാഥൻ എന്ന് പറയുകയാണെങ്കിൽ അത് മറ്റാരുമല്ല മാർക്കേഴ്സ് ഗബ്രേല ഗാർസിയ മാർക്കേഴ്സ് ആയിരിക്കും മലയാളികൾക്ക് മാജിക്കൽ റിയലിസത്തിനെ പറ്റി പറയാൻ കുറച്ചുകൂടി നല്ലൊരു വശം എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല സിനിമകൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള കുറച്ച് നല്ല മലയാള സിനിമകൾ ഒന്ന് മമ്മൂട്ടി അഭിനയിച്ച പ്രാഞ്ചി ഏട്ടൻ പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻ പിന്നെ സ്വന്തം ജാനകി കുട്ടി അല്ലെങ്കിൽ നന്ദനം അനന്തഭദ്രം അങ്ങനെ കുറച്ച് മലയാള സിനിമകൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള സിനിമകളുണ്ട് നമുക്ക് വളരെ പരിചിതമായ സിനിമകൾ ആ സിനിമകളിലൂടെ നമുക്ക് മാജിക്കൽ റിയലിസത്തിനെ വളരെ ചെറുതായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും പ്രാഞ്ചേട്ടൻ എന്ന സിനിമയിൽ നമ്മൾ കാണുന്നുണ്ട് മമ്മൂട്ടി തുടക്കത്തിൽ വരുമ്പോൾ സെമിത്തേരിയിൽ ഓരോ കല്ലറുടെയും മുകളിൽ മരിച്ച ആളുകൾ ഇരിക്കുന്നതും മമ്മൂട്ടിയുടെ മുതുമുത്തച്ഛന്മാർ സംസാരിക്കുന്നതും എല്ലാം കാണുന്നുണ്ട് പിന്നീട് മമ്മൂട്ടി പുണ്യാളനുമായി സംസാരിക്കുന്നു നമുക്ക് ആ കഥയുടെ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം യഥാർത്ഥമായി നടക്കുന്ന കഥയാണ് മമ്മൂട്ടിയുടെ ഒരു പത്മശ്രീ കിട്ടാനുള്ള ആഗ്രഹവും പ്രശസ്തനാകാനുള്ള ആഗ്രഹവും പക്ഷേ ആ കഥയുടെ പശ്ചാത്തലം യാഥാർത്ഥ്യമാണെങ്കിലും പല ഘടകങ്ങളും അവിടെ മാജിക്കൽ ഘടകങ്ങൾ നമുക്ക് കാണാൻ കഴിയും പല സംഭവങ്ങളെയും കോർത്തിണക്കുന്നത് ഈ പുണ്യാളനിലൂടെയാണ് മമ്മൂട്ടി പുണ്യാളനോട് സംസാരിക്കുകയും പുണ്യാളൻ യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു സിനിമ നമുക്കൊട്ടും യഥാർത്ഥ്യമായി തോന്നുകയില്ല സത്യത്തിൽ യഥാർത്ഥമായി നടക്കുന്ന സംഭവം തന്നെയാണ് പക്ഷേ പുണ്യാളൻ്റെ സംസാരവും പുണ്യാളൻ എങ്ങനെ അവിടെ കണക്ട് ചെയ്യുന്നു കഥകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നു എന്ന് നോക്കുമ്പോൾ നമ്മളത് വളരെ നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്വന്തം ജാനകുട്ടിയിൽ ഈ ജോമോളെ അവതരിപ്പിച്ച കഥാപാത്രം ഒരു മറ്റൊരു ആത്മാവ് അല്ലെങ്കിൽ അവരുമായി സംവദിക്കുന്നു ആനന്ദഭദ്രത്തിലുള്ള കഥയുടെ പശ്ചാത്തലവും മനോജ് കജയൻ മനോജ് കജയൻ അവതരിപ്പിച്ച കഥാപാത്രം അതിൽ എങ്ങനെ പെരുമാറുന്നു അല്ലെങ്കിൽ അങ്ങനെ മറ്റു പല സിനിമകൾ നന്ദനം നന്ദനത്തിൽ ഗുരുവായൂർപ്പനെ ഭജിക്കുന്ന പെൺകുട്ടി ഒടുവിൽ ഗുരുവായൂർപ്പനെ കാണുന്നു എന്ന് അവൾക്ക് തോന്നുന്നു അങ്ങനെ പല കഥാപാത്രങ്ങളും ഇവിടെ നമ്മൾക്ക് ഒരു ഉദാഹരണമായി എടുത്ത് കാട്ടാവുന്നതാണ് മാജിക്കൽ റിയലിസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് അതൊരിക്കലും ഒരു ഫെയറി ടൈലോ അല്ലെങ്കിൽ സയൻസ് ഫിക്ഷനോ അല്ല മാജിക്കൽ റിയലിസത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന കഥകൾ പ്പോൾ അതിൻ്റെ യഥാർത്ഥ പശ്ചാത്തലം സത്യമായിരിക്കും നമുക്ക് നമ്മൾ നിത്യേന കാണുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ നിത്യേന കാണുന്ന വ്യക്തികളായിരിക്കും അതിൻ്റെ പശ്ചാത്തലം പശ്ചാത്തലം എപ്പോഴും യഥാർത്ഥമായിരിക്കും അതാണ് ഒന്നാമത്തെ പ്രത്യേകത രണ്ടാമത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാജിക്കൽ എലമെൻസ് അതായത് പലതരത്തിലുള്ള മാജിക്കൽ എലമെൻറ്റ്സ് അതിൽ കൊണ്ടുവരുന്നതിലൂടെയാണ് മാജിക്കൽ റിയലിസം യാഥാർത്ഥ്യമാകുന്നത് മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞത് യൂണിക്കായിട്ടുള്ള ഒരു പ്ലോട്ടായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഒരു കഥ പറയുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ എന്നും കാണുന്ന ഒരു രീതിയായിരിക്കില്ല അത് പലതരത്തിലുള്ള വ്യത്യസ്തമായൊരു അനുഭവമായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല കഥ എങ്ങോട്ടാണ് ഏത് ദിശയിലാക്കുക ആണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല നാലാമത്തെ എന്ന് പറഞ്ഞത് കഥയുടെ പൂർണ്ണത ഒരിക്കലും പ്രതീക്ഷിക്കരുത് കഥ ഇങ്ങനെ അവസാനിക്കും അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കാണ്ട് കണ്ടുവരുന്ന ഒരു പാറ്റേണിൽ നിന്നും മാറിയിട്ടുള്ള ഒരു കഥ പറച്ചിലായിരിക്കും ഉണ്ടാവുക നമ്മൾ പറഞ്ഞ പോലെ ഒരു കണക്കിൻ്റെ ഫോർമുല പോലെ കൃത്യമായ ഒരു ഉത്തരം എല്ലാ രംഗത്തിനും അല്ലെങ്കിൽ ആ കഥയിലെല്ലാത്തിനും ഒരു ഉത്തരം കിട്ടണം എന്നുള്ളൊരു വാശി ഒരിക്കലും എഴുത്തുകാരനോ വായനക്കാരനോ കാണിക്കുകയില്ല മാജിക്കൽ റിയലിസത്തിനെ പറ്റി പ്രതിപാദിക്കുന്ന ആ രീതിയിൽ എഴുതിയ നോവലുകളിൽ ഏറ്റവും മികച്ച അഞ്ച് നോവലുകളെ നമുക്കിവിടെ എടുത്തു പറയാൻ സാധിക്കും അതിൽ ഒട്ടും സംശയമില്ലാതെ പറയാവുന്നതാണ് ഏകാന്തതയുടെ നൂറു വർഷങ്ങൾ മാർക്കേഴ്സ് എഴുതിയ വൺ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ് എന്ന പുസ്തകമാണ് ഒരുപക്ഷെ മാജിക്കൽ റിയലിസത്തിൻ്റെ ബൈബിൾ എന്നുപോലും വിശേഷിപ്പിക്കാവുന്ന ഒരു പുസ്തകമാണ് ആ പുസ്തകത്തിൻ്റെ പ്രശസ്തിയും ആ പുസ്തകത്തിൻ്റെ ആ പുസ്തകത്തിന് ലഭിച്ച സ്വീകാര്യതയും ഒരുപക്ഷെ മറ്റൊരു ലാറ്റിൻ അമേരിക്കൻ നോവലിന് പോലും കിട്ടിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം ഏകദേശം അഞ്ച് കോടിയിലധികം പുസ്തകങ്ങളാണ് ലോകമെമ്പാടും വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളത് ഏകാന്തതയുടെ നൂറ് വർഷങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ അഞ്ച് കോടിയിലധികം പതിപ്പുകൾ ലോകമെമ്പാടും വിറ്റുപോയിട്ടുണ്ട് ആ പുസ്തകത്തിൽ മാർക്കേഴ്സ് പറയുന്നത് ഭുവണ്ടിയ എന്ന് പറയുന്ന ഒരു ഒരു തലമുറ ഒരു കുടുംബത്തിൻ്റെ പല തലമുറകളിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നത് മക്കുണ്ടോ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പശ്ചാത്തലത്തിൽ വെച്ച് പല തലമുറകളുടെയും കഥ പറയുന്ന ഒരു പുസ്തകമാണ് വൺ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ് ഏകാന്തതയുടെ നൂറ് വർഷങ്ങളിലെ ഓരോ രംഗങ്ങളും നമുക്ക് വളരെ വ്യത്യസ്തമായി അനുഭവപ്പെടും അതിൽ നമുക്ക് മാജിക്കൽ റീലിസത്തിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും അധികം പരാമർശിക്കപ്പെടുന്ന ഒരു രംഗമുണ്ട് ജോസ് അർക്കാഡിയ എന്ന് പറഞ്ഞ അതിലെ പ്രധാന കഥാപാത്രം മരിക്കുന്ന ഒരു രംഗം അതിൽ പറയുന്നുണ്ട് ജോസ് അർക്കാഡിയയുടെ അമ്മ ഉർസുല ഉർസുല മറ്റൊരു സ്ഥലത്തും അർക്കാഡിയ ഒരു സ്ഥലത്തുമാണ് പക്ഷേ അർക്കാഡിയ മരിച്ചു കഴിഞ്ഞ് ജോസ് അർക്കാഡിയ മരിച്ചു കഴിഞ്ഞ് എങ്ങനെ ഉർസുല അറിയുന്നുണ്ട് എന്ന് പറയുന്ന ഒരു രംഗം അതിൽ പറയുന്നുണ്ട് ഈ ട്രിക്കിൾ ഓഫ് ബ്ലഡ് ഔട്ട് അണ്ടർ ദ ഡോർ എന്നാണ് പറയുന്നത് അതായത് ജോസ് അർക്കാഡിയോ മരിച്ചു കഴിഞ്ഞ് ആ രക്തം വാതിൽനടിയിലൂടെ പുറത്തേക്ക് വരികയാണ് ആ രക്തം പുറത്തേക്ക് വന്ന് തെരുവുകളിലൂടെ ഒഴുകി ഒഴുകി അത് ഏകദേശം ഒരു നൂറ്റി അമ്പത് വാക്കുകളിലാണ് ആ ഒരു രംഗം വിശദീകരിക്കുന്നത് തെരുവുകളിലൂടെ ഒഴുകി ഒഴുകി അവസാനം ഉർസുല താമസിക്കുന്ന വീടിൻ്റെ അടുത്തേക്ക് ഉർസുല അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉർസുല ആ വാതിൽനടിയിലേക്ക് രക്തം ഒഴുകി വരുന്ന ഒരു രംഗം അതിൽ വളരെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട് പാചകം ചെയ്യുന്നത് ഏകദേശം മുപ്പത്തി ആറ് കോഴിമുട്ടകൾ പൊട്ടിച്ചുകൊണ്ട് ബ്ലഡ് ബേക്ക് ചെയ്യാൻ അവർ തയ്യാറെടുക്കുന്നു എന്നാണ് പറയുന്നത് ഒരു ഭാഗത്ത് ജോസ് അർക്കാടിയോയുടെ മരണം ഈ മറുഭാഗത്ത് അമ്മ പാചകം ചെയ്യുന്നു ഈ രണ്ട് യഥാർത്ഥമായ സംഭവങ്ങളെയും കൂട്ടിയിണക്കുന്ന ഒരു മാജിക്കൽ എലമെൻറ്റ് അതാണ് അവിടെ രക്തത്തിൻ്റെ യാത്ര ജോസ് അർക്കാഡിയോ മരിച്ച് ആ മുറിയുടെ താഴത്തെ താഴത്തൂടെ രക്തം ഒലിച്ചുപോയി അമ്മ ഇവിടെ അടുക്കള അമ്മ പാചകം ചെയ്യുന്ന അടുക്കളയിലേക്ക് ആ രക്തം എഴുകുന്ന ഒരു വർണ്ണന അതാണ് അവിടെ ഒരു മാജിക്കൽ എലമെൻറ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് ഏകാന്തതയുടെ നൂറ് വർഷങ്ങളിൽ എല്ലായിടത്തും കാണാൻ കഴിയും അത്തരത്തിലുള്ള ഒരു മാജിക്കൽ എലമെൻ്റ് രണ്ടാമത്തെ പുസ്തകം നമുക്ക് പറയാൻ കഴിയും ടോണി മോറിസൺ എഴുതിയ അമേരിക്കയിലെ നോബൽ സമ്മാനം നേടിയ ടോണി മോറിസൺ എന്ന പ്രശസ്തയായ നോവലിസ്റ്റ് എഴുതിയ ബിലവേഡ് എന്നൊരു പുസ്തകമുണ്ട് അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെട്ട് മോചിക്കപ്പെട്ട് അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ സ്വന്തം മകളെ കൊലപ്പെടുത്തേണ്ടി വരുന്ന ഒരു അമ്മയുടെ കഥ പറയുന്ന പുസ്തകമാണ് ബിലവഡ് ആ അമ്മ രക്ഷപ്പെട്ടോടുകയും മരണപ്പെട്ട മകളുടെ ആത്മാവ് അമ്മയെ പിന്തുടർന്ന് അമ്മയുമായി സംവദിക്കുന്ന ഒരു കഥയാണ് അല്ലെ ബിലവഡ് എന്ന് പറയുന്ന പുസ്തകം മറ്റൊരു മറ്റൊരു മികച്ച കൃതി എന്ന് പറഞ്ഞാൽ സൽമാൻ റുഷ്ദി ഇന്ത്യൻ പശ്ചാത്തലത്തിൽ എഴുതിയ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ജനിച്ച സലീം സിനായ് എന്ന ഒരു ബാലൻ്റെ കഥ പറയുന്ന പുസ്തകമാണ് മിഡ് നൈറ്റ്സ് ചിൽഡ്രൺ എന്ന് പറഞ്ഞ പുസ്തകം അതുപോലെ തന്നെ ചിലിയിലുള്ള എഴുത്തുകാരി ഇസബേൽ അലൻ്റെ എഴുതിയ ദ ഹൗസ് ഓഫ് സ്പിരിറ്റ്സ് എന്ന് പറയുന്ന ആത്മാക്കളെ പറ്റി പറയുന്ന മറ്റൊരു പുസ്തകം അതും ലോകമെമ്പാടും പ്രശസ്ത ലോകമെമ്പാടും സ്വീകരിക്കപ്പെട്ട ഒരു പ്രശസ്തമായ കൃതിയാണ് ദ ഹൗസ് ഓഫ് ദ വൈൻഡ് അപ്പ് ബേർഡ് ക്രോണിക്കിൾ എന്ന് പറഞ്ഞ മുരഗാമി എഴുതിയൊരു പുസ്തകം ഒരു ഭാര്യയും ഭർത്താവും ഉള്ള ഒരു ബന്ധം അതിൽ തുടർന്ന് ഭാര്യയുടെ നഷ്ടപ്പെട്ടു പോയ പൂച്ചയെ അന്വേഷിച്ച് പോകുന്ന ഒരു യുവാവിൻ്റെ കഥയാണ് മുരഗാമി എഴുതിയ ഈ പുസ്തകത്തിലുള്ളത് അപ്പോൾ പൊതുവായി ഞാൻ പറയുന്നത് മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞ ഒരു പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ ഒരു എലമെൻ്റ് മാജിക്കൽ എലമെൻ്റ് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മളാ പുസ്തകത്തിലേക്ക് കൂടുതൽ ശ്രദ്ധയോടെ നമ്മളൊരു കൂടി പല പുസ്തകങ്ങളും വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ നമുക്ക് കിട്ടും അല്ലെങ്കിൽ ആ ഒരു നമുക്ക് മനസ്സിലാക്കാൻ ആസ്വദിക്കാൻ കഴിയുന്ന പല പുസ്തകങ്ങളുമുണ്ട് പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഇന്നത്തെ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും നമുക്ക് പൂർണ്ണമായും മുഴുകി ഒരു പുസ്തകം വായിക്കുക എന്നത് തികച്ചും അസാധ്യമാണ് എന്നാൽ പോലും നമ്മൾ വായിക്കുന്ന സമയം നമ്മൾ മറ്റ് ഡിസ്റ്റർബൻസോ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ ഇല്ലാതെ നമ്മൾ വായിക്കുകയാണെങ്കിൽ പല പുസ്തകങ്ങളിലും നമുക്ക് ഈ ഒരു മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞ എലമെൻറ്റ് നമുക്ക് കാണാൻ കഴിയും ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും ഒരു ഫോൺ കോൾ വരുന്നതും അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ബല്ലടിക്കുന്നതും നമ്മൾ എണീറ്റ് പോകുന്നു ഭക്ഷണം കഴിക്കുന്നതും മുടങ്ങുന്നു പിന്നെ രണ്ടാമതും വരുന്നു ഭക്ഷണം കഴിക്കുന്നു വേറൊരു തടസ്സം വരുന്നു അപ്പോൾ നമ്മൾ അവസാനം വിചാരിക്കും ഈ ഭക്ഷണം ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെങ്കിൽ പോലും എങ്ങനെയെങ്കിലും കഴിച്ചാൽ അവസാനിപ്പിച്ചാൽ മതി എന്ന് വിചാരിക്കും അതുപോലെ ആയിരിക്കരുത് നമ്മുടെ പുസ്തക വായന നമ്മൾ വായിക്കുന്നു തടസ്സം വരുന്നു എടുത്തു വയ്ക്കുന്നു പിന്നെ രണ്ടാമതും വായിക്കുന്നു അങ്ങനെയുള്ളൊരു വായനയിലൂടെ നമുക്ക് ഈ പറഞ്ഞ മാജിക്കൽ റീലിസത്തിൻ്റെ എലമെൻസോ അല്ലെങ്കിൽ മാജിക്കൽ റീലിസത്തിൻ്റെ പ്രത്യേകതകളോ നമുക്ക് പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല അപ്പോൾ ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും തടസ്സങ്ങളില്ലാതെ തുടർച്ചയായി വായിക്കാൻ പറ്റുന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ സമയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കുന്നു നന്ദി നമസ്കാരം